ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആര്? ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ്? സി രാജഗോപാലാചാരി. ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് എന്നാണ്? 1922 യെർവാദ ജയിലിൽ വെച്ച്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? മഹാദേവ് ദേശായി. ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു? വാർധയിൽ. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം എവിടെ വെച്ചായിരുന്നു? ദക്ഷിണാഫ്രിക്കയിൽ. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം എന്നായിരുന്നു? 1906. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏത്? അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ചമ്പാരൻ സമരം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എപ്പോൾ? 1920 ഓഗസ്റ്റ് 18. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. ഗാന്ധിജി മരിച്ചപ്പോൾ ആ വിളക്ക് അണഞ്ഞു പോയി എന്ന് പറഞ്ഞത് ആര്? നെഹ്റു. ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്ന വർഷം? 1937. എന്റെ അമ്മ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏത്? ഭഗവത്ഗീത. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി ആര്? കെ രാമകൃഷ്ണ പിള്ള. ഗാന്ധിജിയെ കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത ഏത്? എന്റെ ഗുരുനാഥൻ. ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങൾ ഏത്? നവജീവൻ, യങ് ഇന്ത്യ. യങ് ഇന്ത്യ എന്ന പത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഇംഗ്ലീഷ്. ജനുവരി 30 എന്ന കൃതി എന്തിനെ ആസ്പദമാക്കി രചിച്ചതാണ്? ഗാന്ധിവധം. ജനുവരി 30 എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? കെ തായാട്ട്. ഗാന്ധിജിയെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിച്ചത് ആര്? മൗണ്ട് ബാറ്റൻ പ്രഭു. ഗാന്ധിജിയുടെ മക്കൾ ആരെല്ലാം? ഹരിലാൽ ഗാന്ധി, ദേവദാസ് ഗാന്ധി, രാമദാസ് ഗാന്ധി, മണിലാൽ ഗാന്ധി. ഗാന്ധിജി ദണ്ഡി യാത്ര പുറപ്പെട്ടത് എപ്പോൾ? 1930 മാർച്ച് 12. ദണ്ഡി കടപ്പുറത്ത് എത്തുവാൻ എത്ര ദിവസം വേണ്ടി വന്നു? 24 ദിവസം. സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏത്? ഭഗവത്ഗീത. ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ.